മണ്ഡലത്തിന്റെ മുക്കിലും മൂലയിലും ഇപ്പോൾ കോൺഗ്രസിന്റെ യുവ തുർക്കികളെ കാണാം. വോട്ടുറപ്പിക്കാൻ യൂത്ത് ബ്രിഗേഡ് ഇറങ്ങിക്കഴിഞ്ഞു. അതായത് അടിത്തട്ടിലെ വോട്ട് ഒന്നുപോലും ചോർന്നു പോവാതിരിക്കാൻ കഠിനമായ ശ്രമത്തിനായി ഇറങ്ങിയിരിക്കുകയാണ് യുവ എം എൽ എമാർ. വാഴക്കാലയിൽ വീടുകൾ കയറി വോട്ട് ചോദിക്കുന്ന ഒരു സ്ക്വാഡിൽ മൂവാറ്റുപുഴ എം എൽ എ മാത്യു കുഴൽ നാടൻ. ഇങ്ങനെ നേതാക്കൾ ഇറങ്ങുകയാണ് താഴേത്തട്ടിലേക്ക്. എറണാകുളത്തിന്റെ വികസനത്തിൽ യു ഡി എഫിന്റെ പങ്ക് അച്ചടിച്ച് വിതരണം ചെയ്യുകയാണ്. ഒപ്പം കേരളയിൽ വേണ്ടെന്നും കേരളം മതിയെന്നുമുള്ള ലഘുലേഖകൾ. വളരെ സമയമെടുത്ത് ആളുകളോട് സംസാരിച്ച് ഗ്രൗണ്ടിലെ റിയാലിറ്റി മനസ്സിലാക്കി അവിടുന്ന് ക്യാപ്ചർ ചെയ്യേണ്ട ഡേറ്റാസ് എടുത്ത് ആണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സംസ്ഥാന അധ്യക്ഷൻ ഷാഫി പറമ്പിൽ എം എൽ എ ക്യാമ്പ് ചെയ്താണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. ഒപ്പം കെ എസ് ശബരീനാഥനും. സമൂഹ മാധ്യമങ്ങളിലെ പുത്തൻ പ്രചാരണം മാത്രമല്ല ബൂത്തുകളിലെ പരമ്പരാഗത രീതികളുമാണ് പിന്തുടരുന്നത്. ഇത്ര ആളുകളെ കൊണ്ടുവന്നിറക്കി, ഇത്ര എം എൽ എമാരെ കൊണ്ടുവന്നിറക്കി, അങ്ങനെ ഒരു നമ്പർ ഗെയിമിൽ നമ്മൾ വിശ്വസിക്കുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ അത്തരം ഗസ്റ്റ് ആർട്ടിസ്റ്റ് പെർഫോമൻസിലല്ല ഇത്തവണ വിശ്വസിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ സൗഭാഗ്യ പ്രസംഗം ഉൾപ്പെടെ ഉമാ തോമസിന്റെ വോട്ട് കൂട്ടുമെന്നാണ് നേതാക്കൾ പറയുന്നത്. ഉറച്ച മണ്ഡലമാണെന്ന ആത്മവിശ്വാസമുള്ളപ്പോഴും ഓരോ വോട്ടും ഉറപ്പിക്കുകയാണ് യു ഡി എഫിന്റെ നേതാക്കളും പ്രവർത്തകരും. അതിനർത്ഥം തൃക്കാക്കരയിൽ മത്സരം കനത്തത് തന്നെ. ധനേഷ് പയ്യന്നൂരിനൊപ്പം കെ സി ബിപിൻ, ഏഷ്യാനെറ്റ് ന്യൂസ്.